ഹായ് ഫ്രണ്ട്സ്, അല്ലപ്പാപ്പയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് വല വെച്ചത്. ആ വല വെച്ച വീടിലേക്ക് നമുക്ക് പോകാം. അതിനെക്കാട്ടും മുന്നേ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. അയാളെ ഇപ്പം പരിചയപ്പെടുക. നമ്മൾ ഇക്ക ഇക്കയുടെ പേര് പോലും ഒരിക്കലും ഇക്കാൻ പേരും ഇക്കയാണ് നമ്മുടെ വീഡിയോ കവർ ചെയ്തത്. ഇക്കയാണ് എന്നെ അന്ന് വീഡിയോ പിടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്ത് ഇക്ക. അതിനൊരു വീഡിയോ എടുക്കാൻ അര മുക്കാൽ മണിക്കൂറാണ്. ഞാൻ അവിടെ പെട്ടെന്ന് പോകാമെന്നുള്ള ഇതായിരുന്നു. ഞാൻ തന്നെ ഓർത്ത് ഇത്രയും കഷ്ടപ്പാടാണ് ഈ സംഭവം എന്നത്. പക്ഷേ ആ പല വലിക്ക് ലാസ്റ്റ് വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഈ തോട്ടിൽ ഇതേപോലെ പിടിക്കുന്ന മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. നല്ല കണ്ണിന് കുളിർന്നു കേൾക്കുന്ന ആ മീനൊക്കെ ചാടുന്നതും ഇതുപോലത്തെ എന്ത് രസമായിരുന്നറിയ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നമ്മളിന്ന് ഇവിടെയാണ് വല വെക്കുന്നത്. ഇപ്പം നമ്മൾ ഉള്ളും വല കറക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വായലുകൾ നമ്മൾ കുറച്ചെ കുറച്ചെ പുറത്തോട്ട് കളയണം. നമ്മൾ കഴിവതും വല ചേർത്ത് വെച്ചിട്ടുണ്ട്. വാളയാടി പോകാൻ സാധ്യതയുണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു ചേർമീനെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ ചേർമീനാണ് ഇപ്പം പിടിച്ച് കരക്കുട്ടിടുക. ഏകദേശം ഒരു 3 കിലോ തൂക്കം അതിന് കാണും. കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ മീൻ ചാടി തോട്ടിലേക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അരിപ്രശ്നം. അതുകൊണ്ട് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല. കല്ലിനകത്തിരിക്കുന്ന ഒരു നാടൻ വരാലാണ് ഇപ്പം നമ്മൾ പിടിച്ച് കരക്കൊട്ടിടുന്നത്. കളത്തിൽ കിടക്കുന്ന മീൻ നമ്മൾ തപ്പിപ്പിടിച്ച മീനാണ് ആ കാണുന്നത്. നമ്മൾ അടിവല, അതായത് അടിപ്പൊക്കെ നമ്മളിപ്പം കല്ലിനോട് ചേർത്ത് വെച്ച് കുത്തുക. അത്രയും ചേർത്ത് വെച്ച് കുത്തിയാലേ ഇപ്പം കുത്തി കുത്തി പൊക്കുന്നുണ്ട്. ഇതാണ് ബിനു വൈഗ. ഇവനും നമ്മളെ സഹായിച്ച ഇക്കയോടൊപ്പം ക്യാമറ എടുത്ത് ഇക്കയോടൊപ്പം ഇവനും നമ്മളിവിടെ സഹായിച്ച ബിനു വൈഗ. നമ്മുടെ കൊച്ചുപ്പൻ്റെ തലയിലേക്ക് അത് ചാടി വീഴുന്നു. നമ്മളിപ്പോൾ വല മൊത്തം പൊക്കി മറിച്ച് ഇനി വലയ്ക്കാത്തുന്നുള്ള പായൽ മാറ്റുകയാണ് നമ്മുടെ അടുത്ത ഘട്ടം. ഇപ്പം വല മൊത്തം പൊങ്ങിയിരിക്കും.
ഞാൻ തലവഴി വലയിട്ടിരിക്കുന്നത് വാള ചാടിപ്പോൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് വലയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഞാനിപ്പോൾ പോള തള്ളി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പോള മാറ്റി അത്ര സ്ഥലത്തെ മീൻ ഇപ്പം നമ്മൾ ഇനി വള്ളത്തിലേക്ക് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ മീനെ അടിക്കുന്നത് അത് ചാടിപ്പോൻ സാധ്യത ഉള്ളതുകൊണ്ട് അടിക്കുന്നതാണ്. ഇവര് താമസിക്കത്തില്ല ഒരുപാട്.
കപ്പിത്തന്നെ മാറ്റാണ പോയി പ്ലാസ്റ്റിക്ക് കറക്കോട് ഇട്ടു തോട്ടേക്ക് ഇടണം മറ്റേ യമഹ കുടിക്കും ആ ഇങ്ങോട്ടിട്ടു
പെട്ടെന്നോട് വെള്ളത്തിൽ
അല്ല കാരാമ പിന്നെ കാരാമ കാരാമ ഇനത്തില് എവിടെ ആദ്യം വെള്ളം നടക്കുന്നു ഇതെന്ത് പോയി അവിടെ കൈ കൊഴിഞ്ഞിരിക്കുവാടാ എന്തേ പറയുന്നത് അല്ലേ നിങ്ങളൊക്കെ വീശുന്ന ആൾക്കാർ ഇന്നൊരു ഒരു പൊട്ടന്ന് വീശുന്നുണ്ട് ഇടയ്ക്ക് മീൻ ഉണ്ടാകില്ല രണ്ട് സിലോപ്പി വരും ഞാൻ ഒരു കിലോ സിലോപ്പി അവരുടെ അടുത്ത് ചോദിച്ചിരിക്കാം ചെമ്പല്ലി ഒന്നുമില്ലല്ലോ ചെമ്പല്ലിക്കാണ് സിലോപ്പി ഒരെണ്ണം വന്നു ചെമ്പല്ലി ഒരെണ്ണം വന്നു